സാന്ത്വനം തരും ഹബീബിൻ മദ്ഹ് മാത്രം അഭയം വേദന മറന്നലിഞ്ഞിടേണം രാഗവലയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آل سيدنا محمد صلى الله عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. Open for سعودي عربية ترستانا نغريا رياض بطحي كدنيا 12 വർഷമായി വിജയകരമായി നടന്നു വരുന്ന ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ 5-7 ക്ലാസ് വിദ്യാർത്ഥികളിൽ ചിലരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്പൺ ഫോറമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും ാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തിലും മാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരുടെയും സർവദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഉറുത്തു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ മർഹമത്തിൻ്റെ മർദിയത്തിൻ്റെ പരിധിയിൽ നമ്മയും അവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്നവർ 7-ാം ക്ലാസ് വിദ്യാർത്ഥി ഹിദാഷ് ഇബിന് റഹീം, മലപ്പുറം തിരൂരങ്ങാടി. 5-ാം ക്ലാസ് വിദ്യാർത്ഥി ഫാറൂഖ് ഇബിന് ഉസ്മാൻ, പാലക്കാട് മണ്ണാർക്കാട്. അതുപോലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ബിൻത് സാഹിർ, കോഴിക്കോട് കാപ്പാട്. അതുപോലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി സഹ്റ ബിൻത് ഷാനിദ് അബൂബക്കർ, കണ്ണൂർ മട്ടന്നൂർ. എന്നിവരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. ആദ്യമായി ചോദിക്കുന്നത്, സൂറത്തുൽ ഫാത്തിഹയിൽ അഖ്സൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാകുന്ന ഹംസ് എത്രയുണ്ട് എന്നുള്ളതാണ്. ഹിദാസ് പറയാ, എത്രയുണ്ട്? 6 എണ്ണം. 1 അൽഹംദുലില്ലാഹിലെ ആദ്യത്തെ ഹംസ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പറഞ്ഞു ഫാറൂഖ് പറഞ്ഞു അർറഹ്മാനിലെ ഹംസ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ പറയൂ. ഇയ്യാക നെക്സ്റ്റ് ആദ്യത്തെ ഹംസ അല്ലേ. നെക്സ്റ്റ് അപ്പൊ 6 സ്ഥലങ്ങളിലാണ് അഖ്സൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന ഫാത്തിഹയിലെ അഖ്സൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന ഹംസ് 6 സ്ഥലങ്ങളിലാണ് ഉള്ളത്. വളരെ നന്നായി ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണത്. മഹ്റജിൽ അമർത്തി ഉച്ചരിക്കുക. നല്ല നേർപ്പിച്ച ശബ്ദമായിരിക്കണം പുറത്തേക്ക് വരേണ്ടത്. എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. ഇങ്ങനെയാണ് ഹംസ് ഉച്ചരിക്കേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരക്ഷരമാണ് ഹംസ്. നെക്സ്റ്റ് ചോദ്യം, സൂറത്തുൽ ഫാത്തിഹയിൽ അഖ്സൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന ഹാഖ് എത്രയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 5 എണ്ണം. ഹദീജയാണ് മറുപടി വരുന്നത് അല്ലേ. ഫസ്റ്റ് ലില്ലാഹി, സെക്കൻഡ് ലില്ലാഹി അല്ലേ. ബിസ്മില്ലാഹിയിലുള്ളത്, പിന്നെ അൽഹംദു ലില്ലാഹിയിലുള്ളത്, തേർഡ്
اهدنا. لا next عليهم. next خديجة next كنجو توتر تري ورنا ده أنجنو. لا ഈ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിലും വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് അക്സൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന റിഹ്വോട് കൂടി വളരെ നന്നായി ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് നെക്സ്റ്റ് വസ്തുൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഐ എത്രയുണ്ട്? ആറ്. ആറെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ ആലമീനിലെ ഐനാണ് ഒന്നാമത്തത്. നെക്സ്റ്റ് നഅബുദു. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. അപ്പോ വസ്തുൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ടോട്ടൽ എത്ര പറഞ്ഞത്? ആറെണ്ണമാണ് പറഞ്ഞത് അല്ലെ. ആറെണ്ണമാണ് വസ്തുൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന ഐ അല്ലേ. വസ്തുൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന ഐ ആറെണ്ണമാണ്. വളരെ നന്നായി ശ്രദ്ധിച്ച് ഉച്ചരിക്കപ്പെടേണ്ട അക്ഷരമാണ് തൊണ്ടയുടെ സെൻട്രൽ. ഉച്ചരിച്ചോളി. الحمد لله رب العالمين رب العالمين. ساكنتായ ലാമിനെ ശരിക്ക് ഉച്ചരിച്ചു കഴിഞ്ഞതിന്റെ ശേഷമായിരിക്കണം ഐ ഉച്ചരിക്കേണ്ടത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഐനിന്റെ ഉച്ചാരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് വസ്തുൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഹായിനെ കുറിച്ചാണ്. ഹൗ മച്ച്? അഞ്ചെണ്ണം. ഫസ്റ്റ് ക്വസ്റ്റൻ ഫാറൂഖ്. അപ്പോ ടോട്ടൽ എത്ര പറഞ്ഞേ? അഞ്ചെണ്ണം അല്ലേ. വസ്തു ഹൽക്കിൽ ഉച്ചരിക്കുന്ന അഞ്ചെണ്ണമാണ്. ഉച്ചരിച്ചോളി. അടുത്തത് അദിനൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന വൈ രണ്ടെണ്ണമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറു വൈരി. നെക്സ്റ്റ് മഗ്ലൂബി. ടോട്ടൽ രണ്ടെണ്ണമാണ് ഗൈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ രണ്ട് ഗൈനാണുള്ളത്. വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് വളരെ നന്നായി ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിൽ അദിനൽ ഹൽക്കിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഹാ ഇല്ല. അപ്പോ സൂറത്തുൽ ഫാത്തിഹയിലുള്ള തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന തൊണ്ടയുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന, അതായത് അക്സൽ ഹൽക്ക് തൊണ്ടയുടെ ലാസ്റ്റ്, വസ്തുൽ ഹൽക്ക് തൊണ്ടയുടെ സെൻട്രൽ ഫസ്റ്റ് അല്ല മിഡിൽ, പിന്നെ അദിനൽ ഹൽക്ക് തൊണ്ടയുടെ ഫസ്റ്റ്, ഇങ്ങനെ മൂന്ന് തൊണ്ടയുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന അഞ്ച് അക്ഷരങ്ങളെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾ ചോദ്യങ്ങൾ അവതരിപ്പിച്ചത്. അതിന്റെ മറുപടിയാണ് നമ്മുടെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തത് അഞ്ചാം ക്ലാസ് ഫിഖയിലെ ഒന്നാമത്തെ പാഠം അഹ്കാമു ശരിയ. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ, എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ വാജിബിന്റെ മറ്റൊരു പേരെന്ത്? ഫർദ്. ഹൗ മച്ച് ഫർദ്? രണ്ടെണ്ണം. നമ്പർ വൺ ഫർദ് ഹൈൻ.
Number two. What is furloi? നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സുന്ന എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതിനുമാണ് സുന്ന എന്ന് പറയുന്നത് അല്ലേ. ഒരു ഉദാഹരണം പറയൂ. സലാം പറയൽ അല്ലേ. അപ്പൊ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് പറയണം അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൂലി പത്താണ് അല്ലേ. വറഹ്മത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ കൂലി ഇരുപതാണ്. വബറകാത്തു എന്ന് പറഞ്ഞാൽ കൂലി മുപ്പതാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചതാണ് അല്ലേ. രണ്ടാമത്തെ പാഠം, അഞ്ചാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാഠമാകുന്ന അസ്വല അല്ലേ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സർവനാശവും ആർക്കാണ്, ആരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ആ പ്രയോഗം നടത്തിയത്? എന്തിനെ സമയം വിട്ടുപിന്തിരിക്കുന്നത്? നിസ്കാരം അല്ലേ. അപ്പൊ നിസ്കാരം സമയം വിട്ടു പിന്തിക്കുന്നവനിക്കാണ് എന്ത് സർവനാശവും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരം നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണ്ട അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അസ്വറയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അസ്വര എന്ന ബാബിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടികളുടെ നോൻപിന്റെ വിധി എന്ത്? അതെ, ആരോഗ്യപരമായി 10 വയസ്സായിട്ടും കുട്ടികൾക്ക് നോൻപ് നോക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടികളെ പരിക്ക് പറ്റാത്ത രൂപത്തിൽ അടിച്ചിട്ടെങ്കിലും എന്താകണം? നോൻപ് നോൽപ്പിക്കണം അല്ലേ. അങ്ങനെയാണ് പറഞ്ഞത്. വലിയ അടി അടിക്കാനല്ല കേട്ടോ, അതിൻ്റെ അർഹതപ്പെട്ടവര് ചെറിയൊരു പ്രഹരം കൊടുക്കുക എന്നാണ് അതിന് അർത്ഥം. അല്ലാണ്ട് വലിയ വടിയൊന്നും എടുത്തിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് കുട്ടികൾക്ക് ഇബാദത്ത് പരിശീലിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നർത്ഥം. അടുത്തത് മൂന്നാമത്തെ പാഠം മിയാ അല്ലേ. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഖദീജ പറയുക, തഹൂർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അല്ലേ. തഹൂറും താഹിറും തമ്മിലുള്ള ഡിഫറൻറ് എന്ത്? കഴിവുണ്ട് അല്ലേ. താഹിറിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല, ശുദ്ധിയുള്ളതാണ്, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. മസരൻ ചാരണം കൊടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുന്നവർ ഇല്ലെങ്കിൽ ഇല്ല അല്ലേ. അപ്പൊ ഇളഞ്ഞിനുള്ള കൊണ്ടോ പറ്റൂല, പറ്റുമോ? പറ്റൂല. കഞ്ഞിവെള്ളം കൊണ്ടോ പറ്റൂല. അതൊക്കെ താഹിറാണോ തഹൂറാണോ? താഹിറാണ് അല്ലേ. കഞ്ഞിവെള്ളം താഹിറാണ്, എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നു കൊടുക്കാൻ പറ്റൂല. അടുത്ത ചോദ്യം 7-ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി ഹിദാശിനോടാണ്. ഫിഖയിലെ 1-ാമത്തെ പാഠമാകുന്ന ബാബു തഹാറ, ശുദ്ധി, ശുദ്ധി എത്ര വിധമാണ് ഹിദാഷ്? 2 വിധം. ഏതൊക്കെയാണ്? ചെറുതും ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, 2 നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ വുളു എടുക്കൽ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കുളിക്കുക അല്ലേ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കുളിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ വുളു എടുക്കണം. അപ്പൊ ഈ രണ്ട് ഘട്ടത്തിനാണ് ചെറുതും വെറുതും എന്ന അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, മറ്റൊരു വിഷയമാണ് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക. നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുമ്പോൾ എന്തൊക്കെ ശുദ്ധിയാവണം? സ്ഥലം, വസ്ത്രം, ശരീരം അല്ലേ. അപ്പൊ നിസ്കരിക്കുന്ന സ്ഥലം നജസ്സിൽ നിന്ന് ശുദ്ധിയാകണം, വസ്ത്രം ഇട്ട ഡ്രസ്സ് നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, അതുപോലെ തന്നെ ശരീരവും നജസ്സിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സമയം വളരെ ദീർഘിച്ചതുകൊണ്ട്
ഈ ഓപ്പൺ ഫോറം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രോഗ്രാം മക്ബൂലാക്കി തരുമാറാകട്ടെ. വളരെ നന്നായി നാഫിയായിരുന്നു പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തിലേക്കോ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് يا رب الأرباب يا خير طواب افتح لنا الباب بالفضل يا الله صلى الله وسلم على النور المبين أحمد المصطفى سيد المرسلين صلى الله وسلم على النور المبين أحمد المصطفى سيد المرسلين صلى الله وسلم على النور المبين وعلى آله وصحبه أجمعين.